റവി പറഞ്ഞ മറ്റൊന്ന് അല്ലേ ആ അമേരിക്കക്കാരൻ സൂപ്പർ ഹീറോസ് അവന്മാരൊരു പരിപാടി എങ്ങനെ അവര് മുഖം മൂടിയും കഴുത്തിലൊരു തുണിയോ കേട്ട് ദുഷ്ടന്മാരെ പോയി ഇടിക്കും. ലുങ്കിയും ഷർട്ടും ഇട്ടിരിക്കുന്ന ഒരു നാട്ടുംപുറം നിഷ്കളങ്കതയിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? മക്കൾ ഭയങ്കര സൂപ്പർ ഹീറോ ഫാൻസ്. അവരാണ് ആക്ച്വലി ഇതിൻ്റെ പ്രോജക്ട് ഡിസൈനേഴ്സ് എന്ന് പറയും, സെഡിൻ ആൻഡ് കെവിൻ. ഈ ഐഡിയ കേട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, മമ്മി ഇത് നല്ലൊരു ഐഡിയ ആണ്, നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹീറോയുടെ ഒരു കോൺസെപ്റ്റ് നല്ലതാന്ന് പറഞ്ഞു. നല്ലൊരു ടീമാണല്ലോ ഇതിന് വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, നമ്മൾ ബെസ്റ്റ് ടീമിനെ തന്നെയാണ് കിട്ടിയത്. ബേസിൽ, സെമി താഹിർ, പിന്നെ വ്ളാഡ് റിംബർഗ്. ജസ്റ്റിൻ്റെ കൂടെ ഏകദേശം 1 ഇയറോളം നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തു. അതായത് ഒരു സീൻ ഞാൻ എഴുതിയാൽ അടുത്ത സീൻ അരുൺചാണ് എഴുതും. വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു ഈ എഴുത്ത് എന്ന് പറയുന്ന പരിപാടി. സൂപ്പർ ഹീറോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ബേസിക് ഹ്യൂമൻ ഇമോഷൻ ഡീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. സൂപ്പർ ഹീറോയിസം അതിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സ്പാക്ടർ മാത്രമാണ്. ജെയ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഈസിലി ടൊവിനോ തന്നെയാണ് ആദ്യം തന്നെ മനസ്സിൽ വന്നിട്ടുള്ളത്. മിന്നൽ മുരളി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സാങ്കല്പിക ഗ്രാമമായിട്ടുള്ള ബേസിൽ ജോസഫ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ കുറുക്കമൂലയാണ്. ജെയ്സൺ ഒരു ടെയിലറാണ്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുറുക്കമൂല എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. സിനിമ തുടങ്ങി 6-7 മാസം സമയത്ത് കാക്കനാടന്ന് ബസ് വിളിച്ച് ഒരു 50 വില്ലന്മാരെങ്കിലും വണ്ടി കയറിപ്പോയി. ഇവൻച്വലി നമ്മൾ ഒരു ഗുരു സമൂസുന്ദരം ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തുന്നത്. ഷിബു വന്ന് ഒരു വളർന്ന കൊളന്തെന്ന് പറയലാം, അൺപ്രിഡിക്റ്റബിൾ ആളാണ്. സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ബിജി. ഒരു കരാട്ട മാസ്റ്റർ മാത്രമല്ല, ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ബേസിൽ മാമയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുക, മനസ്സിലാവണ പോലെ പറഞ്ഞിരുന്നു. പിന്നെയും മനസ്സിലായില്ലെങ്കിൽ ബേസിൽ മാമ അറിയും, ജോസ് മോൻ നീ ഇവിടെ വന്നിരിക്കേ, എനിക്ക് എന്നിട്ട് ആ ഡ്രസ്സ് താ, ഞാൻ പോയി അവിടെ അഭിനയിക്കാമെന്ന് പറയും. പിന്നെ ബൈജു ഏട്ടൻ, അജു ഏട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, മാമുക്കോയ, ബിജുക്കുട്ടൻ ചേട്ടൻ, ഫെമിന ജോർജ്, വസിഷ്. സിനിമയ്ക്ക് വേറൊരു ടെക്സ്ചറും കളറും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സ്കെയിലിലേക്ക് സിനിമേനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ട സ്കെയിൽ ആൻഡ് ഗ്രാഫ് സമീർക്ക് അതിനനുസരിച്ചിട്ട് അതിനെ പുഷ് ചെയ്തു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടുപേരുണ്ട്, ഷാൻ റഹ്മാൻ, സുഷീൻ ഷ്യാൻ. ഒരു സോങ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഗുരു സാറിൻ്റെ ഒരു റൊമാൻറ്റിക് ട്രാക്കുണ്ട്. ഷാനിക്കയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസിഷൻസിലൊന്നാണ്. 2-3 പാട്ടുകളും സ്കോറും ഒക്കെ സുഷീനാണ്. The reason I really wanted to be a part of Minnal Murali is because it was going to allow me to do something different. The storyboards got me excited. What we're trying to make is something where audiences of all ages are watching their superhero for the first time. That really feel good moment. 3, 2, 1, action! റീസെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ 1, 2, 3 ആക്ഷൻ. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു 20 ടേക്ക് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ വായന പത വരും. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോഴാണ് നമ്മൾ ഈ ചെയ്ത ഹാർഡ് വർക്ക് എത്രത്തോളം റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആസ് എ VFX സ്റ്റുഡിയോ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് മൂവീസ് തന്നെയാണ് ഇത്. പ്രാക്ടിക്കൽ എഫക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ സൂപ്പർ ഹീറോ റൺ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കി, ഇത് എങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ ഗ്രീൻ സ്ക്രീനിലാണോ, ട്രെഡ്മില്ലാണോ, എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതെന്ന് നോക്കി നോക്കി നമുക്ക് ഇവൻച്വലി കിട്ടിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ മാജിക് കാർപ്പറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ആർട്ടിനും VFX ഒരുപാട് പ്രാധാന്യം ഉള്ള സിനിമയാണിത്. VFX സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനിമേട്രോണിക്സ് പോലെയുള്ള സംഭവങ്ങൾ വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമ വരുമ്പോൾ അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ഈ പ്രോജക്റ്റിൽ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം അതൊരു മെയിൻ ഘടകമായിരുന്നു. അപ്പം
അപ്പോൾ അവയുടെ ആ ഒരു ഡിസൈനാണ് നമ്മൾ കൺഫേം ചെയ്തിട്ട് ആ കോസ്റ്റ്യൂമാണ് ദീപാലിയെ കൊണ്ട് നമ്മൾ പിന്നെ ചെയ്യിപ്പിച്ചത്. ടൊവിനോ ഒരു തയ്യൽക്കാരനായതുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് കിട്ടിയേക്കാവുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെ. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഞങ്ങൾ ഈ സിനിമ പാക്കപ്പ് ചെയ്തത് അതൊരു ടീമിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്.